ഒരു മനുഷ്യൻ്റെ പകയ്ക്ക് ഇത്രയധികം വില കൊടുക്കേണ്ടി വരുമെന്ന് കാണിച്ചു തരുന്ന വാർത്തകളാണ് ഈ ആഴ്ച പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത്. സ്വന്തം അച്ഛനെ കടലിൽ വിഷം കലർത്തി കൊന്നു മകൻ എന്നൊരു വാർത്ത നമ്മൾ കേട്ടു. ഇന്നിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്ത, ചണ്ഡീഗഡിൽ നവവധുവിനും വരനും സമ്മാനമായി കൊടുത്ത ഹോം തിയേറ്റർ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. മരണപ്പെട്ടുപോയ വധുവിൻ്റെ ഭാര്യ മറ്റൊരാളുടെ കാമുകിയായിരുന്നു. നവവരനും സഹോദരനും കൊല്ലപ്പെട്ട സംഭവത്തിൽ വധുവിൻ്റെ കാമുകൻ അറസ്റ്റിൽ എന്നാണ് വാർത്ത. ഇതിന് പിന്നിലും ഒരു പകയുണ്ട്. നമ്മുടെ നാട്ടിൽ നടന്ന സംഭവം ഇങ്ങനെയാണ്. മയൂർനാഥ് എന്ന് പറയുന്ന 25 വയസ്സുകാരനായ ആയുർവേദ ഡോക്ടർ തൻ്റെ അച്ഛനെ കടലയിൽ വിഷം കലർത്തി കൊന്നതിന് പിന്നിൽ, മയൂർനാഥിന് 15 വയസ്സ് പ്രായമുള്ള സമയത്ത് ഒരു ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഓപ്പറേഷനിൽ അദ്ദേഹത്തിൻ്റെ പിടലി അല്പം ചെരിഞ്ഞ് നിൽക്കുന്നതായിട്ട് കണ്ടു. തൻ്റെ അമ്മയ്ക്ക് മനസ്സിൽ ഒരു വലിയ വിഷമം. എൻ്റെ മകൻ ഇനി എക്കാലവും പിടലി ചെരിഞ്ഞിരിക്കുന്ന കഴുത്ത് ഒരു സൈഡിലേക്ക് കൂടിയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുമെന്ന് ഓർത്ത് മനം നൊന്ത് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നു. മയൂർനാഥിൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് അച്ഛൻ ഒരു പുനർവിവാഹത്തിന് തയ്യാറായി. അത് മയൂർനാഥിൻ്റെ ഉള്ളിൽ വലിയ വേദനയാണ് ഉണ്ടാക്കിയത്. കാരണം അമ്മക്കുട്ടനായിരിക്കുന്ന, അമ്മയോട് ഒരുപാട് വാത്സല്യവും സ്നേഹവും ഉണ്ടായിരുന്ന മയൂർനാഥ് മനസ്സിൽ ചിന്തിച്ചു വച്ചിരിക്കുന്നത് തൻ്റെ അച്ഛൻ അമ്മയോട് വേണ്ട രീതിയിലുള്ള ഒരു സ്നേഹവും പരിചരണയും ഒന്നും കൊടുത്തില്ല, അതിൻ്റെ പേരിലാണ് അമ്മ മരിച്ചു പോയതെന്നും അമ്മയ്ക്ക് അങ്ങനെ മരിക്കേണ്ടതായി വന്നതും എന്നൊക്കെയുള്ള ചിന്ത മനസ്സിൻ്റെ ഉള്ളിൽ വേദനയായി കനലായി ഇങ്ങനെ എരിഞ്ഞുകൊണ്ടേയിരുന്നു. നന്നായി പഠിക്കുമായിരുന്നു. അധികം ആളുകളോടൊന്നും മിണ്ടാനും കൂട്ടുകൂടാനൊന്നും പോകാത്ത ഈ മയൂർനാഥ് മെല്ലെ മെല്ലെ പകയുടെ കാഠിന്യം മനസ്സിൻ്റെ ഉള്ളിൽ ഓരോരോ വീടുകളിൽ നടക്കുന്ന ഇവൻറ്റുകൾക്കിടയിൽ അത് വളർന്നുകൊണ്ടേയിരുന്നു. വസ്തുഭാഗം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തോ തർക്കങ്ങൾക്കിടയിൽ അപ്പക വലിയ രീതിയിൽ വളർന്നു. അച്ഛനെ കടയിലയിൽ വിഷം കലർത്തി കൊന്നു എന്നാണ് വാർത്ത. ഞാനിങ്ങനെ ഈ പകയുടെ വാർത്തകൾ നമ്മൾ ഈ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്ന സമയത്ത് മനസ്സിലൂടെ പോകുന്ന ഒരു കഥയുണ്ട്. സ്കൂളിൽ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക കുട്ടികൾക്ക് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാവരോടും വീട്ടിൽ നിന്ന് കുറേ ഉരുളക്കിഴങ്ങ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ദേഷ്യവും പകയുമുള്ള ആളുകളുടെ പേരുകൾ ഓരോ ഉരുളക്കിഴങ്ങിലും എഴുതാൻ പറഞ്ഞു. ഒരു കുട്ടി ഒരാളുടെ പേരെഴുതി, മറ്റൊരു കുട്ടി രണ്ട് പേരുടെ പേരെഴുതി, ചില ആളുകൾ 5 പേരുടെയും 6 പേരുടെയും പേരെഴുതി. ചെറുപ്പകാലത്തെ കുട്ടിക്കാലത്തെ ദേഷ്യങ്ങളുള്ള ആളുകളുടെ പേരുകളൊക്കെ എഴുതിയ എല്ലാവർക്കും 2, 3, 5 ഒക്കെ ഉരുളക്കിഴങ്ങുകൾ എഴുതി. എന്നെല്ലാവരും ഒരു പ്ലാസ്റ്റിക് കൂടിനുള്ളിൽ കെട്ടിവെക്കാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഒരാഴ്ചത്തേനാണ് ഈ ടാസ്ക്. നിങ്ങളെന്ത് ചെയ്യണം, എല്ലാ ദിവസവും നിങ്ങളോടൊപ്പം ഈ കൂടും ഈ ഉരുളക്കിഴങ്ങും ഉണ്ടാവണം. ഓരോരുത്തർക്കും ഉരുളക്കിഴങ്ങിൻ്റെ ഭാരം കൂടുതലാണ്, ചിലർക്ക് വളരെ കുറവാണ്. എന്നിരുന്നാലും ഒരു 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പം അവർക്ക് ചെറിയ പെറുപെറുപ്പുകൾ തുടങ്ങി. ഇത് ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, ഇതിന് ഭാരം ഭയങ്കര കൂടുതലാണ്, ഓരോരുത്തർക്ക് ഓരോ കംപ്ലയിൻറ്റ്. എന്തായാലും 7 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ടാസ്ക് തീരും, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ടീച്ചർ പറഞ്ഞത്. അങ്ങനെ 7 ദിവസം കഴിഞ്ഞു. എന്നിട്ട് ഓരോരുത്തരോട് ചോദിച്ചു, നിങ്ങൾ ഈ ഉരുളക്കിഴങ്ങും തൂക്കിക്കൊണ്ട് നിങ്ങളുടെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു, 7 ദിവസം നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ എന്ന് പറഞ്ഞു. ഓരോ കുട്ടികൾ പറഞ്ഞു, എന്തൊരു ഭാരമായിരുന്നു, ഞാൻ ഇതും ചുമന്നോട് നടക്കാൻ വലിയ പാടായിരുന്നു, എനിക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങളും കാര്യങ്ങളും കൊണ്ട് നടക്കുന്നതിൽ കൂടി ഇതും കൊണ്ട് നടക്കണം, ഭയങ്കര വല്ലാത്ത ചെയ്തായിപ്പോയി. ചില ആൾക്കാർ പറഞ്ഞു, ഇത് ചെയ്തിട്ട് എന്നാ മണമാണെന്നറിയോ, എനിക്ക് വേറെ ആൾക്കാരുടെ കൂടെ ഒന്നും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നോട് മറ്റ് ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ പറഞ്ഞു, നിനക്ക് എന്താ ഒന്ന് വൃത്തിയായിട്ട് വന്നുകൂടെ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഈ അഴുകിയ പൊട്ടറ്റോയുമായിട്ട് നടക്കുന്നതിനിടയിൽ ആളുകൾ ചോദിച്ചു. അപ്പോൾ കുട്ടികളോട് അധ്യാപിക പറഞ്ഞത് ഇങ്ങനെയാണ്, മക്കളെ, നമുക്കൊരാളോട് ദേഷ്യവും വൈരാഗ്യവും പകയുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടന്നതിങ്ങനെ ജീർണിച്ച് ജീർണിച്ച് പല രൂപത്തിൽ അത് രൂപാന്തരീകരിക്കപ്പെട്ട് അത് പുറത്തേക്ക് വരും. ചിലപ്പോൾ ബാഡ് വേർഡുകളായിരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് വരിക. ചിലപ്പോൾ നമ്മൾ ശക്തമായി നമ്മൾ സ്വയം നമ്മുടെ ശരീരത്തിനെ തന്നെ മുറിവേൽപ്പിച്ച് വേദന കൊണ്ട് ആ ദേഷ്യത്തെ ആ പകയെ നമ്മൾ സ്വയം ഏറ്റെടുക്കും. ചിലർ കൊല്ലും, ചിലർ അക്രമകാരികളായി മാറും, ചിലർ ആൾക്കാർ പ്ലാൻ ചെയ്ത് മറ്റുള്ളവരെ വകവരുത്താനായിട്ട് ശ്രമിക്കും. ഇതിൻ്റെയൊക്കെ ഫലമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ജീർണമായി കിടക്കുന്ന ആ പക കൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല. നമ്മൾ ഇതുപോലുള്ള ഉരുളക്കിഴങ്ങുകൾ തൂക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകളും പകകളുമായിട്ട് ഒരുപാട് ആളുകൾ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവും. നിങ്ങൾക്കുമുണ്ടോ അങ്ങനെയുള്ള പകകൾ? അത് ജീർണിച്ച് അത് വലിയ മാറ്റമായി മാറുന്നതിന് മുമ്പ് അതിനെ നമുക്ക് എടുത്ത് കളയണം. മനസ്സിനെ ശാന്തമാക്കാൻ പഠിക്കുക. നമ്മളോട് ചെയ്തത് നമ്മളുടെ അറിവില്ലായ്മകൾ കൊണ്ട് ഉണ്ടായതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓരോ ഇവൻറ്റുകളും ഓരോ തരത്തിലാണ്, അതിനെല്ലാം അതിൻ്റേതായ റീസൺസ് ഉണ്ട്. ഈ പകകൾ കൊണ്ട് നടക്കുമ്പോൾ സ്വന്തം ലൈഫാണ് നമുക്ക് നഷ്ടമാകുന്നത്.
മയൂർനാഥ് ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. ജന്മം നൽകിയ അച്ഛനെയും അമ്മ മറ്റൊരു കാരണത്താൽ മരണപ്പെട്ടു. ഈ രണ്ട് കാരണങ്ങളും ഈ മകൻ കാരണമാണ്. എന്നാൽ ഒന്ന് ചിന്തിക്കാമായിരുന്നു, ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള സംഘർഷങ്ങളിലൂടെ പല സ്റ്റേജുകളിലൂടെ നടന്നു പോകുന്നവരാണല്ലോ നമ്മൾ. നമ്മൾ സ്വയം മറ്റുള്ളവരെ നശിപ്പിച്ചവൻ്റെ ജീവൻ കവർന്നെടുക്കാൻ നമുക്കൊരധികാരവുമില്ല. പക്ഷേ നമ്മുടെ അറിവില്ലായ്മകൾ കൊണ്ടും വികലമായ ചീഞ്ഞ പൊട്ടറ്റോയുടെ അതേ അവസ്ഥയിലൂടെ നമ്മുടെ മനസ്സ് ജീർണമാകുന്ന സമയത്ത് വികലമായിട്ടുള്ള പല ചിന്തകളും നമ്മളിലേക്ക് വന്നു ചേരും. അതാണ് ഇത്തരം കാരണങ്ങൾ. അപ്പം ഉള്ളിലുള്ള ചീഞ്ഞ ഉരുളക്കിഴങ്ങുകളെ നമുക്ക് പുറത്ത് കളയാം. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. ബൈ ബൈ.